റിവർ വാലി സിവിലൈസേഷൻ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല് പ്രധാനപ്പെട്ട കണ്ടന്റുകളാണ് ദ റിവർ വാലി സിവിലൈസേഷൻ ട്രേഡ്സ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഓക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് ബിലീഫ് സിസ്റ്റംസ് ദി ഫാളോ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഇത്രയും പ്രധാനപ്പെട്ട പോർഷൻസാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാനായി പോകുന്നത് ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ട്രേഡിനെ കുറിച്ചാണ് വ്യാപാരത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ദി അഗ്രികൾച്ചർ പ്രോഗ്രസ് ലെറ്റ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് അപ്പോൾ ഇൻഡസ് വാലി സുലിസേഷനിൽ കൃഷി നടത്തപ്പെടുകയും ഈ കൃഷിയിലൂടെ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്തു മിച്ചോൽപാദനം ഉണ്ടായി ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് ഇവ എന്ത് ചെയ്യപ്പെട്ടു ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സർപ്ലസ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു അവർ സ്റ്റോർ ചെയ്തു വെച്ചു ഗ്രാനറുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു ആക്കുറേറ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വെയർ യൂസ്ഡ് ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർഡ് പ്രൊഡക്ട്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൃത്യമായ അളവ് തൂക്കങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി തിട്ടപ്പെടുത്തിയാണ് കൈമാറ്റം ചെയ്തിരുന്നത് വെയിങ് ആൻഡ് മെഷറിംഗ് ടൂൾസ് ഹോ ബീൻ അൺ എർത്തർ ഫ്രം ഹിയർ അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നും ഇൻ്റെ സ്വലിയുടെ പല ഭാഗത്തു നിന്നും വെയിങ് മെഷറിംഗ് വെയ്യിങ് ആൻഡ് മെഷറിങ് ടൂൾസ് വെയിറ്റ് തൂക്കുന്ന ചില ഉപകരണങ്ങളും മെഷറിംഗ് ടൂൾസ് അളക്കുന്ന അളവുകളും ഉൾപ്പെടുന്ന ചില ഉപകരണങ്ങളും അവിടെ നിന്ന് കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഇവിടെ കൃഷിയുടെ ഫലമായി ഉണ്ടായ സർപ്ലസ് പ്രൊഡക്ഷൻ സ്റ്റോർ ചെയ്തിരുന്നു എന്നും അവ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഉപയോഗിച്ചിരുന്നുവെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു ഹാവിൻ യു ഡിസ്കസ് വിത്ത് ദ മെസ്സപ്പൊട്ടോമിൻ സിവിലൈസേഷൻ ഇൻ എ പ്രീവിയസ് ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിൽ മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം അല്ലേ ഇവിടെ നോക്കുക ദ ഇൻസ്ക്രിപ്ഷൻസ് ഡിസ്കവേർഡ് ഫ്രം മെസ്സപ്പൊട്ടോമിയ മെൻഷൻ ഇൻ ദെയർ ട്രേഡ് റിലേഷൻസ് വിത്ത് മെലൂഹ ആ മെസ്സപ്പോട്ടോമിയിൽ നിന്നും കണ്ടെടുക്കപ്പെടുന്ന ഇൻസ്ക്രിപ്ഷനുകളിൽ മെലൂഹ എന്ന പ്രദേശവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു ഏർപ്പെട്ടിരുന്നതിൻ്റെ സൂചനകൾ ഉണ്ട് ദി ഹിസ്റ്റോറിയൻസ് ഒപ്പിൻ ദാറ്റ് മെലൂഹ ഈസ് പ്രബുളി ഹരപ്പ അപ്പോൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മെലൂഹ എന്ന് പറയുന്ന പ്രദേശം എന്താകാം ഹരപ്പയാകാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക മെലൂഹ എന്ന് വിളിക്കുന്നത് ഏത് പ്രദേശത്തെയാണ് ഹരപ്പയാണ് ദ മെസ്സപ്പൊട്ടോമീൻ സീൽസ് ഫൗണ്ട് ഫ്രം ഹരപ്പ ആൾസോ പ്രൊവൈഡ് എവിഡൻസ് ഫോർ ദീസ് ട്രേഡ് ലിങ് അപ്പോൾ ഈ വ്യാപാര ബന്ധം ആരുമായുള്ള മെലൂഹയും മെസ്സപ്പൊട്ടോമിയെയും മെലുഹു എന്ന് പറയുന്ന ഏതാണ് ഹരപ്പയാണ് അപ്പോൾ ഹരപ്പയും മെസ്സപ്പൊട്ടോമിയുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു തെളിവ് ലഭ്യമായിട്ടുണ്ട് എന്തൊക്കെയാണ് ദി മെസ്സപ്പൊട്ടൊമീൻ സീൽസ് ഫൗണ്ട ഹരപ്പ ഹരപ്പയിൽ നിന്നും മെസ്സപ്പൊട്ടൊമീൻ സീൽസ് മെസ്സപ്പൊട്ടൊമീൻ മുദ്രകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇവ കണ്ടെടുക്കപ്പെട്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി മെസ്സപ്പൊട്ടോമിയുമായിട്ട് ഹാരപ്പൻ നിവാസികൾക്ക് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലായി ലോതൽവാസ് വൺ ഓഫ് ദി സെൻറ്റേഴ്സ് ഓഫ് മാരി ടൈം ട്രേഡ് ഇനി കടൽ വഴിയുള്ള സമുദ്രം വഴിയുള്ള വ്യാപാരത്തെ കുറിക്കുന്ന അല്ലെങ്കിൽ വ്യാപാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു ലോഥൽ അപ്പോൾ ലോഥൽ എന്ന് പറയുന്നത് ഗുജറാത്തിലെ ഒരു തുറമുഖ നഗരമായിരുന്നു ഇന്നത്തെ ഗുജറാത്തിലാണത് അവിടെ മാരി ടൈം ട്രേഡ് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവിടെ ഒരു തുറമുഖത്തിൻ്റെയൊക്കെ തന്നെ അവശിഷ്ടം ലഭ്യമായിട്ടുണ്ട് ദ ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷിപ്സ് ഒപ്റ്റൈൻറ്റ് ആൾസോ പ്രൂവ് ദയർ മാരി ടൈം ട്രേഡ് ലിങ്ക് അപ്പോൾ ഇവരുടെ കടൽ വഴിയുള്ള സമുദ്രം വഴിയുള്ള വ്യാപാര ബന്ധത്തെ കുറിക്കുന്ന പല വിധത്തിലുമുള്ള ക്ലേ മോഡൽസ് കിട്ടിയിട്ടുണ്ട് സെയിലിംഗ് ഷിപ്സ് ഷിപ്സൊക്കെ തന്നെ പോകുന്ന അതേപോലെയുള്ള ഷിപ്പുകളൊക്കെ ആയിട്ടുള്ള ചെറിയ വള്ളങ്ങളൊക്കെയുള്ള പല വിധത്തിലുള്ള ക്ലേ മോഡൽസ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊരു ഊഹ ഊഹ വെച്ചുകൊണ്ട് നമുക്ക് ഒരു നിഗമനത്തിലേക്ക് എത്താം എന്താണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ വിദൂരമായ ദേശങ്ങളുമായി എന്തുവഴി മാരി ടൈം ട്രേഡ് ലിങ്ക് അല്ലെങ്കിൽ സമുദ്രം വഴി വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ ചരിത്രം ഇങ്ങനെയുള്ള തെളിവുകൾ ശേഖരിക്കുകയും അതിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയുമാണ് ചെയ്യുന്നത് ദി സീൽസ് വൈഡ്ലി ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് വാലി സൈഡ്സ് വേർ പ്രൊബ്ലി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ് അപ്പോൾ ഇൻഡസ് വാലിയുടെ തീരത്ത് സിന്ധു നദിയുടെ തീരത്ത് ധാരാളമായി കണ്ടെടുക്കപ്പെട്ടുള്ള സീലുകളൊക്കെ തന്നെ വിദൂര ദേശങ്ങളുമായുള്ള വ്യാപാര ബന്ധത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന സീലുകളാണ് മുദ്രകളാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഹൗ എവർ നോ എവിഡൻസ് ഫോർ ദ യൂസ് ഓഫ് കോയിൻസ് ഹാസ് ബീൻ ഫോൺ എച്ച് എന്നാൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള കോയിൻസ് നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി അവരെന്ത്പയോഗിച്ചിരുന്നില്ല നാണയങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല പക്ഷേ വ്യാപാരത്തിന് വേണ്ടി എന്തുപയോഗിച്ചിരുന്നു സീലുകൾ മുദ്രകൾ ഉപയോഗിച്ചിരുന്നു ദ കളക്റ്റഡ് കോപ്പർ ഫ്രം ദി മൈൻസ് ഓഫ് ഖേത്രി ഇൻ ദ പ്രസൻറ്റ് രാജസ്ഥാൻ ആൻഡ് ടിൻ ഫ്രം ദ പ്രസൻറ്റ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് സെൻട്രൽ ഏഷ്യ അപ്പോൾ ഇവർ കോപ്പർ കളക്ട് ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ കോപ്പർ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഖേത്രി ഇൻ പ്രസൻറ്റ് രാജസ്ഥാൻ നമ്മുടെ ഇന്നത്തെ രാജസ്ഥാനിലെ ഖേത്രി മൈനുകളിൽ നിന്ന് ഖേത്രി കനികളിൽ നിന്നുമാണ് അവർ എന്ത് ശേഖരിച്ചിരുന്നത് കോപ്പർ കോപ്പർ ചെമ്പ് ശേഖരിച്ചിരുന്നത് ആൻഡ് ടിൻ ഫ്രം ദി പ്രസൻറ്റ് അഫ്ഗാനിസ്ഥാൻ ടിൻ എന്ന് പറയുന്ന ലോഹം കളക്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും സെൻട്രൽ ഏഷ്യ മധ്യേഷ്യയിൽ നിന്നുമായിരുന്നു ആൻഡ് കോപ്പർ വാക്സ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇവർ കോപ്പറും ടിന്നും കളക്ട് ചെയ്തതെന്ന് നോക്കുക ദാറ്റ് വാസ് കോപ്പർ വാസ് മിക്സഡ് വിത്ത് ദി ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ് അപ്പോൾ കോപ്പറും ടിന്നും കൂടെ ചേർത്ത് അതിനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ലോഹസങ്കരം ഉണ്ടാക്കിയെടുത്തു എന്താണത് ദാറ്റ് ഈസ് എൻ അലോയി ബ്രോൺസ് അപ്പോൾ കോപ്പറും ടിന്നും കൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ ലോഹമുണ്ടായി അതിനെ അലോയ് എന്നാണ് വിളിക്കുന്നത് ആ അലോയി ആണ് ഏത് ബ്രോൺസ് വെങ്കലമാണ് ഓക്കെ ദേ മെയ്ഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിങ് ബ്രോൺസ് ഈ ബ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചേരുന്ന ബ്രോൺസ് കോപ്പർ മിക്സ്ഡ് വിത്ത് ടിൻ അപ്പോൾ കോപ്പറും ടിന്നും ചെമ്പും വെളുത്തീയവുമാണ് കേട്ടോ കോപ്പർ ചെമ്പ് ടിൻ വെളുത്തീയം അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കൊണ്ട് ഒരു പുതിയ ഒരു അലോയുണ്ടായി ഒരു ലോഹസങ്കരമുണ്ടായി അതാണ് ബ്രോൺസ് ഈ ബ്രോൺസ് വെങ്കലം ഉപയോഗിച്ചുകൊണ്ട് അവർ എന്തുണ്ടാക്കി ടൂൾസ് ആൻഡ് വെപ്പൺസ് ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാക്കിയെടുത്തു സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ അപ്പോൾ ഇന്ന് അന്ന് ആ കാലഘട്ടത്തിൽ ഹരപ്പയിൽ ധാരാളമായി എന്തുപയോഗിച്ചിരുന്നു ബ്രോൺസ് ഉപയോഗിച്ചിരുന്നു ബ്രോൺസ് കൊണ്ട് എന്ത് നിർമ്മിച്ചിരുന്നു ടൂൾസും വെപ്പൺസും ഒക്കെ തന്നെ നിർമ്മിച്ചിരുന്നു ആൻഡ് സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ് യു ഇൻ ദ ഹാരപ്പൺ സിവിലിസേഷൻ ഇറ്റ് കെം ടു ബി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അപ്പോൾ ബ്രോൺസ് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ സിവിലൈസേഷനെ നമ്മൾ മറ്റൊരു പേര് കൂടി വിളിക്കുന്നു എന്താണ് വിളിക്കുന്നത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന എല്ലാം എന്ത് തന്നെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ തന്നെയാണ് അപ്പോൾ അവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ബ്രോൺസ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഹാരപ്പൻ സംസ്കാരം ഒരു ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഈ സംസ്കാരത്തെ മറ്റു പേരും വിളിക്കാൻ എന്താണ് ദാറ്റ്സ് എ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വെങ്കല യുഗ സംസ്കാരം എന്ന് വിളിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും നന്നായി പഠിച്ചു വയ്ക്കാൻ കഴിയുമല്ലോ നെക്സ്റ്റ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഓക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് കരകൗശലവും തൊഴിൽ കൂട്ടങ്ങളും ദ സീൽസ്

അപ്പോൾ ഇവിടെ നിന്നും ധാരാളമായി കിൽസ് അടുപ്പുകളുടെ അവശിഷ്ടങ്ങൾ ചൂളകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്ത് നിർമ്മിക്കുകയാണ് ചൂള ഉപയോഗിക്കുന്നത് പോട്ടറി മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മൺകുടങ്ങളും ഒക്കെ തന്നെ നിർമ്മിച്ചിരുന്ന കിൽ അടുപ്പുകളുടെ അല്ലെങ്കിൽ ചൂളകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ധാരാളമായി കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് ഓർണമെൻറ്റൽ വർക്ക്സ് വെയർ ഡൺ ഓൺ ക്ലേ പോസ് അവർ ഈ മൺകലങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള ഡെക്കറേഷൻ വർക്ക്സ് നല്ല ആഭരണങ്ങളുടെ ആകൃതിയിലുള്ള വർക്കുകളൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ആനിമൽ ഫിഗേഴ്സ് വെയർ മോൾഡർ ഫ്രം ക്ലേ കളിമണ്ണിൽ മൃഗങ്ങളുടെ ഒക്കെ തന്നെ രൂപങ്ങൾ നിർമ്മിച്ചെടുത്തിരുന്നു രൂപപ്പെടുത്തി എടുത്തിരുന്നു ദി ഫിഗേഴ്സ് ഓഫ് മെൻ വുമൺ ആൻഡ് കാർഡ്സ് ഹാവ് ആൾസോ ബീൻ അൺകവേർഡ് ഫ്രം ഹിയർ അപ്പോൾ ഇവിടെ നിന്നും ഫിഗേഴ്സ് ഓഫ് മെൻ പുരുഷൻ്റെ രൂപങ്ങൾ ഫിഗേഴ്സ് ഓഫ് വുമൺ സ്ത്രീകളുടെ രൂപങ്ങൾ ഫിഗേഴ്സ് ഓഫ് കാർഡ്സ് വണ്ടികളുടെ കാളവണ്ടി പോലെയുള്ള വണ്ടികൾക്ക് തന്നെ രൂപങ്ങൾ കുഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് കോപ്പർ ബ്രോൺസ് ആൻഡ് ഗോൾഡ് വെയർ യൂസ്ഡ് ടു മേക്ക് ഓർണമെൻസ് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ ഉപയോഗിച്ചിരുന്നു കോപ്പർ ഉപയോഗിച്ചിരുന്നു ബ്രോൺസ് ഉപയോഗിച്ചിരുന്നു പിന്നെ ഗോൾഡ് സ്വർണ്ണവും ഉപയോഗിച്ചിരുന്നു കോപ്പർ എന്താണ് ചെമ്പ് ബ്രോൺസ് എന്താണ് വെങ്കലം ആൻഡ് ഗോൾഡ് സ്വർണം ഇവയൊക്കെ തന്നെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു ആൻഡ് എവിഡൻസ് ഓഫ് സെൻറ്റേഴ്സ് വെയർ ബെഡ്സ് വെയർ മെയ്ഡ് ഹൗ ബീൻ ആണ് ഓർത്തണ ലോഥൽ അപ്പോൾ ഈ ലോഥലെന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും മുത്തുകൾ ഉണ്ടാക്കിയെടുത്തിരുന്ന അല്ലെങ്കിൽ മുത്തുകൾ ഉണ്ടാക്കിയെടുത്തിരുന്ന ചില പ്രദേശങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മുത്തുകൾ അതേപോലെ മുത്തുകൾ എന്താണെന്ന് അപ്പം നമ്മൾ ആഭരണമൊക്കെ ഉപയോഗിക്കുന്ന മുത്തുകൾ ഉണ്ടാക്കിയെടുത്തിരുന്ന ചില കേന്ദ്രങ്ങൾ കൂടി ലോഥലെന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും കണ്ടെടുക്ക കണ്ടെടുക്കുക ഉണ്ടായി ബാങ്കിൾസ് വെയർ ഇ മെയ്ഡ് ഫ്രം ക്ലേ ബ്രോൺസ് ആൻഡ് ടോട്ടോയിഷൽ അവർ വളകൾ ഉണ്ടാക്കിയിരുന്നു ക്ലേയിൽ മണ്ണിലും ബ്രോൺസ് വെങ്കലത്തിലും അന ടോട്ടോയിസ് ഷെൽസ് ആമകളുടെയൊക്കെ തന്നെ തോടുകളിലും ഇവർ എന്തുണ്ടാക്കിയിരുന്നു ബാങ്കിൾസ് വളകൾ ഉണ്ടാക്കിയെടുത്തിരുന്നു ദോ സ്കിൽഡ് അറ്റ് മേക്കിംഗ് ഹാൻഡിക്രാഫ്റ്റ് ദ ഹാരപ്പൻ ഡിഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫോർ ഗിം വെപ്പൺസ് അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് വളരെയധികം സ്കിൽ നേടിയിട്ടുള്ള ഹാരപ്പൻ നിവാസികൾ ഒരു കാര്യം മറന്നുപോയി ദ ഡിഡ് നോട്ട് ഗീവ് ഇമ്പോർട്ടൻസ് ടു ഫോർഗിങ് വെപ്പൺസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനോ ആയുധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനോ ആയുധങ്ങൾ സംഭരിക്കുന്നതിനോ ഹാരപ്പൻ നിവാസികൾ മറന്നുപോയി അവർക്ക് ആയുധങ്ങളുടെ ഉപയോഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഹാൻഡിക്രാഫ്റ്റിൽ അവരുടെ സമയം ചിലവഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉപയോഗം ഉണ്ടായിരുന്നില്ല ആയുധങ്ങളുടെ ഉപയോഗം ഉണ്ടായിരുന്നില്ല ദ ആർട്ടിസ്റ്റ് സ്കിൽ ഓഫ് ദി ഹാരപ്പൻസ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ദ സീൽസ് ദ മേഡ് അപ്പോൾ ഹാരപ്പന്മാരുടെ ഹാരപ്പൻ നിവാസികളുടെയും ആ കലാപരമായിട്ടുള്ള കഴിവെല്ലാം അവരുടെ സീലുകളിൽ നമുക്ക് പ്രതിഫലിക്കുന്നുണ്ട് അല്ലെങ്കിൽ സീലുകളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അത്രയും നല്ല ആർട്ടിസ്റ്റിക് സ്കിൽ ഉണ്ടായിരുന്ന നിവാസികളായിരുന്നു ആര് ഹാരപ്പൺ നിവാസികൾ ദ സീൽസ് വെയർ മെയ്ഡ് ഫ്രം ക്ലേ ആൻഡ് സ്റ്റോൺസ് സീലുകൾ നിർമ്മിച്ചത് എങ്ങനെയായിരുന്നു ഈ മുദ്രകൾ നിർമ്മിച്ചത് ചെളിയിലോ അല്ലെങ്കിൽ സ്റ്റോൺസ് കല്ലുകളിലോ ആയിരുന്നു ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ദി ഡാൻസിംഗ് ഗേൾ ഫൗൺ ഫ്രം മോഹൻ ജദറോ ഈ സാൾസ് ആൻ എക്സാമ്പിൾ ഫോർ ദർ ആർട്ടിസ്റ്റ് സ്കിൽ അപ്പോൾ ഇവരുടെ കലാപരമായുള്ള കഴിവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി തെളിവായിട്ട് നമ്മൾ കണക്കാക്കുന്നത് എ ഡാൻസിങ് ഗേൾ ഫൗണ്ട് ഫ്രം മോഹൻചദ മോഹൻചദറിൽ നിന്നും ഒരു നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപം ഒരു പ്രതിമ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ അറിയാം അവരുടെ കലാപരമായിട്ടുള്ള ആർട്ടിസ്റ്റ് സ്കിൽ എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ദ ഡൈവേഴ്സ് ഹാൻഡിക്രാഫ്റ്റ് ഹിൻറ്റ് അറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഉണ്ടായിരുന്നു അവിടെ അല്ലേ വ്യത്യസ്തമായ രീതിയിലുള്ള സ്വർണ പണിക്കാരുണ്ടായിരുന്നു ബ്രോൺസ് വെങ്കലപ്പണിക്കാരുണ്ടായിരുന്നു ക്ലേ വർക്കേഴ്സ് പോട്ടറി മേക്കേഴ്സ് ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വ്യത്യസ്തമായുള്ള തൊഴിൽ കൂട്ടങ്ങൾ അവിടെ ഓക്യുപ്പേഷൻ ഗ്രൂപ്പ്സ് നിലനിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു എല്ലാ കുട്ടികളും ഈ സീലുകളൊന്ന് ശ്രദ്ധിച്ച് സൈൻ ബോർഡ് ഇൻ ദോളവീര് നിന്ന് ലഭിച്ചിട്ടുള്ള സൈൻ ബോർഡുകളും സീൽസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ഹരപ്പയിലെ പല പ്രദേശങ്ങളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സീലുകളും സ്ക്രിപ്റ്റുകളുമാണ് ഈ ചിത്രങ്ങളിൽ നൽകിയിരിക്കുന്നത് എല്ലാവരും നന്നായിട്ട് ഈ ചിത്രങ്ങൾ നോക്കി ഗിവൺ എബോ ആർ ദ പിക്ചേഴ്സ് ഓഫ് എ ഫ്യൂ സീൽസ് ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് വാലി സൈറ്റ്സ് അപ്പോൾ ഇൻഡസ് വാലിയിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സിന്ധു നദിയുടെ തീരത്ത് നിന്ന് ലഭ്യമായിട്ടുള്ള ചില സീലുകളാണ് മുദ്രകളാണ് ആ മുകളിൽ കൊടുത്തിരിക്കുന്നത് ക്യാൻ യു സീ ദ സ്ക്രിപ്റ്റ്സ് ഇൻ ദം അതിന് സ്ക്രിപ്റ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടോ വി ക്യാൻ ഡിസേൺ ദാറ്റ് ഹാപ്പനൻസ് ഹാഡ് ദെയർ ഓൺ സ്ക്രിപ്റ്റ് അപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം ഹാരിപ്പൺസ് എന്തുണ്ടായിരുന്നു അവരുടെ സ്വന്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ബട്ട് ദി അറ്റംപ്റ്റ് ടു ഡെസിഫർ ദെം ഹാവ് നോട്ട് ഗെറ്റ് ബീൻ സക്സസ്ഫുൾ എന്നാൽ ഈ സ്ക്രിപ്റ്റുകൾ വായിച്ചെടുത്ത് അത് ഏത് ലിപിയാണ് എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി നമുക്ക് ഇല്ലാതായിപ്പോയി നമ്മുടെ ചരിത്രകാരന്മാർക്ക് ഇന്നും ഈ ലിപികൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹാരപ്പൻ ലിപിയെക്കുറിച്ച് നമ്മൾക്ക് കൂടുതലായൊന്നും പഠിക്കേണ്ടതില്ല നെക്സ്റ്റ് ബിലീഫ് സിസ്റ്റംസ് വിശ്വാസങ്ങൾ വിശ്വാസ സമ്പ്രദായം ദ സീൽസ് ഫൗണ്ട് ഫ്രം ഹാരപ്പ പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൗട്ട് ദി ദെൻ ബിലീഫ് സിസ്റ്റംസ് അപ്പോൾ ഹാരപ്പയിൽ നിലനിരുന്ന വിശ്വാസ കുറിച്ച് ചില സീലുകൾ ചില മുദ്രകൾ നമുക്ക് ചില വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ക്ലേ ഫിഗേഴ്സ് വുമൺ ഹാവ് വൈഡ്ലി ബീൻ ഡിസ്ക്വേഡ് അപ്പോൾ ഇവിടെ നിന്ന് ധാരാളം ക്ലേ ഫിഗേഴ്സ് ഓഫ് വുമൺ സ്ത്രീകളുടെ കളിമൺ രൂപങ്ങൾ ലഭ്യമായിട്ടുണ്ട് ദ പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് വർഷിപ്പിംഗ് ദ മദർ ഗോഡസസ് അപ്പോൾ ഈ സ്ത്രീകളുടെ രൂപങ്ങൾ പ്രതിമകൾ തന്നെ ധാരാളം കിട്ടിയിട്ടുണ്ട് ക്ലേ ഫിഗേഴ്സ് കളിമൺ രൂപങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് സൂചിപ്പിക്കുന്നതാണ് ദാറ്റ് പ്രൂവ് ദ എക്സിസ്റ്റൻസ് ഓഫ് വർഷിപ്പ് പിങ് ദ മദർ ഗോഡസസ് അമ്മ ദൈവത്തെ മദർ ഗോഡസസിനെ ഇവർ ആരാധിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ക്ലേ ഫിഗേഴ്സിനെ അവർ ആരാധിച്ചിരുന്നു അവർ അതെന്താണ് ആ ക്ലേ ഫിഗേഴ്സ് ദാറ്റ് ഈസ് മദർ ഗോഡസസ് അമ്മ ദൈവമാണ് ആ അമ്മ ദൈവത്തെ ഇവർ ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സച്ച് വർഷിപ്പ് എക്സിസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ചില ആരാധന എന്തുമായി ബന്ധപ്പെട്ടതാണ് മണ്ണിൻ്റെ ഫലഭൂഷണതയുമായി ബന്ധപ്പെട്ടതായിരുന്നു അപ്പോൾ അവിടെ എന്ത് നിലനിന്നിരുന്നു ആരാധനാ സമ്പ്രദായം എന്ന് നമുക്ക് മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആരാധനാ സമ്പ്രദായം എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു ഹിസ്റ്റോറിയൻസ് ഒപ്പിൻ ദാറ്റ് ദ ഫിഗേഴ്സ് ഓഫ് മെൻ ഫൗൺ ഫ്രം ഹിയർ ആർ ദ എയർലി ഫോം ഓഫ് ശിവ പ്രോട്ടോ ശിവ അപ്പോൾ ഹിസ്റ്റോറിയൻസ് കണക്കാക്കുന്നത് ചരിത്രന്മാർ അഭിപ്രായപ്പെടുന്നത് ദ ഫിഗേഴ്സ് ഓഫ് മെൻ ഫൗൺ ഫ്രം ഹിയർ ആർ ദ എയർലി ഫോം ഓഫ് ശിവ അപ്പോൾ ഇവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള പുരുഷൻ്റെ രൂപങ്ങൾ ആദ്യകാല ശിവൻ്റെ രൂപങ്ങളാണ് അല്ലെങ്കിൽ പ്രോട്ടോ ശിവ എന്ന് പറയുന്ന ആദ്യകാല ശിവൻ്റെ രൂപങ്ങളാണ് ഈ പുരുഷൻ്റെ രൂപങ്ങളെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ അവൾ എന്തിനെ ആരാധിച്ചിരുന്ന ശിവൻ എന്ന ദൈവത്തെയും ആരാധിച്ചിരുന്നിരിക്കാം ദേ ആൾസോ വർഷപ്പെട് ആനിമൽസ് ആൻഡ് ട്രീസ് അത് മാത്രമല്ല ഇവർ ആനിമൽസിൻ്റെയും ട്രീസിൻ്റെയും മൃഗങ്ങളെയും മരങ്ങളെയുമൊക്കെ തന്നെ ആരാധിച്ചിരുന്നു ദ ഗ്രേറ്റ് ബാത്ത് അൺ എയർത്തഡ് ഇൻ മോഹൻചതുറോ മൈറ്റ് ഹൗ ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറിമണീസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മോഹൻചദ്രയിൽ നിന്ന് ഗ്രേറ്റ് ബാത്ത് ഒരു സ്നാനഘട്ടം നമ്മൾ കണ്ടെത്തി അല്ലേ അപ്പോൾ അത് എന്തിനോട് ഉപയോഗിച്ചിരുന്നതാണ് ദാറ്റ് മൈറ്റ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് സെറിമണീസ് ആവ ആ കുളം അല്ലെങ്കിൽ ആ ഗ്രേറ്റ് ബാത്ത് എന്തിനുപയോഗിച്ചിരുന്നു റിലീജിയസ് സെറിമണീസ് മതപരമായുള്ള ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരുപക്ഷെ അതിനുവേണ്ടി ആയിരിക്കാം അങ്ങനെ ആ രീതിയിലുള്ള ഒരു കുളം ആർ നിർമ്മിച്ചിരുന്നത് മോഹൻചദ്രയിലെ ഹാരപ്പൻ നിവാസികൾ മോഹൻചിതുരയിലെ ഇൻഡസ് വാലി നിവാസികൾ അങ്ങനെയൊരു കുളം ഉണ്ടാക്കിയത് ഒരുപക്ഷേ ഇങ്ങനെയുള്ള റിലീജിയസ് ആയിട്ടുള്ള സെറിമണികൾക്ക് വേണ്ടി ആയിരുന്നിരിക്കാം ഇതൊക്കെ ഇതെല്ലാം തന്നെ ചരിത്രകാരന്മാരുടെ ഊഹങ്ങളാണ് നെക്സ്റ്റ് ദി ഫാൾ ഓഫ് ദി ഹാരപ്പൻ സുലിസേഷൻ ഈ സംസ്കാരം എങ്ങനെയാണ് നശിച്ചു പോയത് തകർന്നു പോയത് എന്നാണ് ഇവിടെ പറയുന്നത് അവിടെ അഞ്ച് കാരണങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ എങ്ങനെ തകർന്നു പോയതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമാകത്തില്ല എങ്കിലും നോക്കാം ദി ഹാരപ്പൻ സിവിലൈസേഷൻ ബിഗാൻ ടു ഡിക്ലൈൻ ബൈ ബി സി ഇ സെവൻറ്റീൻ ഹൺഡ്രഡ് ബി സി ആയിരത്തി എഴുന്നൂറിൽ ആ കാലഘട്ടത്തിലാണ് ഹാരപ്പൻ സംസ്കാരം നശിക്കാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു എന്തായാലും ഹാരപ്പൻ സംസ്കാരം നശിച്ചു സെവറൽ വ്യൂസ് പ്രിവെയിൽഡ് ഓൺ ദി കാസസ് ഓഫ് ഇറ്റ്സ് ഡിക്ലൈൻ അപ്പോൾ ഇത് നശിക്കാനുണ്ടായിട്ടുള്ള ചില കാരണങ്ങൾ നമുക്കിവിടെ പഠിക്കാം എ ഫ്യൂ ഓഫ് ആർ ഗിവൺ ബിലോ ദാ താഴെ ചില കാരണങ്ങൾ നൽകിയിട്ടുണ്ട് എന്തൊക്കെയാ ഫസ്റ്റ് വൺ ഫ്ലഡ് വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായി ഈ സംസ്കാരം നശിച്ചു പോയിരിക്കാം അപ്പോൾ ഏത് നദിയിലെ വെള്ളപ്പൊക്കം ഉണ്ടാവുക സിന്ധു നദിയിൽ റിവർ ഇൻഡസിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവുക അങ്ങനെ എന്ത് നശിച്ചിരിക്കാം ഈ സംസ്കാരം ഹാരപ്പൻ സുലി സ്റ്റേഷൻ നശിച്ചിരിക്കാം രണ്ട് എക്സ്റ്റേണൽ ഇൻവേഷൻസ് വൈദേശീയ ആക്രമണം അപ്പോൾ പുറത്തുനിന്ന് ചില ആൾക്കാർ ഒരുപക്ഷെ ഈ സംസ്കാരത്തെ ആക്രമിച്ചിരിക്കാം അങ്ങനെ ഒരു ചെറിയ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ആരുടെ ആക്രമണമായിരുന്നു ആര്യന്മാരുടെ ആക്രമണമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എക്സ്റ്റിൻവേഷൻ ദ ഇൻവെൻഷൻ ഓഫ് ആര്യൻസ് ആര്യൻമാരുടെ ആക്രമണത്താൽ ഇന്ന് തകർന്നു പോയിരിക്കാം ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു പോയിരിക്കാം ആ നെക്സ്റ്റ് വൺ തേർഡ് വൺ ഡീഫോറസ്റ്റേഷൻ വനനശീകരണം വനനശീകരണം കൊണ്ട് സംസ്കാരം നശിച്ചു പോയിരിക്കാം ആ നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ കാർഷിക മേഖല തകർച്ച അപ്പോൾ കൃഷിഭൂമിയൊക്കെ തന്നെ നശിച്ചുപോയതുകൊണ്ട് ഒരുപക്ഷെ ഈ സംസ്കാരം നശിപ്പോയിരിക്കാം അടുത്തത് ലാസ്റ്റ് പോയിന്റ് ഫിഫ്ത്ത് പോയിൻറ്റ് എപ്പിഡമിക്സ് പകർച്ചവ്യാധികൾ അപ്പം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് പോലെ കൊറോണ പോലെയുള്ള മഹാവ്യാധികൾ ഒരുപക്ഷെ പടർന്നു പിടിച്ചിരിക്കാം അല്ലേ പ്രോപ്പറായിട്ടുള്ള മെഡിസിനൊന്നും വന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ നിവാസികളെല്ലാം ഹരപ്പൻ നിവാസികളെല്ലാം മരണപ്പെട്ടു പോയിരിക്കാം ഈ സംസ്കാരം തന്നെ നശിപോരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുന്നു ഇതെല്ലാം അനുമാനമാണ് കൃത്യമായ തെളിവുകളൊന്നും നമുക്കില്ല ചരിത്രപരമായ വസ്തുക്കൾക്ക് കൃത്യമായ തെളിവുകളില്ല നമ്മൾ അനുമാനത്തിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയാണ്